മഹാരാഷ്ട്രയിൽ ഏഴായിരം കോടി ഡോളറിന്റെ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത സൗദി അറേബ്യയും യു എയും ഇന്ത്യയെ അസംസ്കൃത എണ്ണ വിതരണ കേന്ദ്രത്തിന്റെ മേഖലാ കേന്ദ്രമാക്കി മാറ്റാനാണ് സൗദി അറേബ്യയുടെ പദ്ധതി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ യുഎഇ സന്ദർശനത്തിലാണ് മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എണ്ണ ശുദ്ധീകരണ ശാലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് യുഎഇ സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും അബുദാബി കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു എണ്ണശുദ്ധീകരണ ശാലയെട്ടിലാണ് മഹാരാഷ്ട്രയിൽ എണ്ണ എണ്ണശുദ്ധീകരണശാല ആരംഭിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരു രാജ്യങ്ങളും ഇരുരാജ്യങ്ങളും ആദ്യഘട്ടത്തിൽ പിന്നീട് റിഫൈനറി പെട്രോകെമിക്കൽ കോംപ്ലക്സ് എന്നിവ വികസിപ്പിക്കുന്ന സംരംഭങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായാണ് പ്രസ്താവനയിൽ പറയുന്നത് ഇത് ഇന്ത്യൻ എണ്ണ വിപണിയിൽ സൌദി യു എ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറു ലക്ഷം ബാരൽ പ്രതിദിന എണ്ണ ഭദ്രമാക്കുമെന്നും കണക്കാക്കപ്പെടുന്നു എന്നാൽ സൌദി അറാംകോയും അട്നോക്കും ചേർന്ന് ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയുടെ ഭൂമി ഭൂമിയേറ്റെടുക്കൽ നടപടിയോ പ്രാരംഭ പ്രവർത്തനങ്ങളോ ഇന്ത്യയിൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇന്ത്യയെ അസംസ്കൃത എണ്ണ വിതരണത്തിന്റെ മേഖലാ കേന്ദ്രമായി മാറ്റാനും അതിനാവശ്യമായ സംഭരണ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും സൌദി അറേബ്യ ലക്ഷ്യമിടുന്നതായി വിദേശകാര്യമന്ത്രി ആദിൽ ബിൻ അഹമ്മദ് അൽ ജുബൈർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ വർഷം ആദ്യം ഇന്ത്യയിലെത്തിയപ്പോഴായിരുന്നു പ്രഖ്യാപനം ഇതിനായി കോടിക്കണക്കിന് ഡോളർ ഇന്ത്യയിൽ മുതൽ മുടക്കുമെന്നും പെട്രോകുമിക്കൽ ിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കുമെന്നും ആദിൽ അൽ ജുബൈർ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ ഭാവിയിൽ തങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് എന്നും